നമസ്കാരം എല്ലാവർക്കും എൻ്റെ കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ആ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോ നമ്മൾ ഇത് അദ്ദേഹം ആസിഫാണ്, ആസിഫ് കാലി. അദ്ദേഹം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഫാമിലിയും ഒരുമിച്ച് കാശ്മീർ വരെ ഒരു ട്രിപ്പ് പോവുകയാണ്. ആസിഫ്, ആസിഫ് സ്ഥലം കൊലയിടമാണ്, ഖാലിദ് മാഷിന്റെ മോനാണ്. ആസിഫിന്റെ ഫാദർ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് പോളിടെക്നിക്കിൽ. പോളിടെക്നിക് കോളേജിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഓക്കെ, ആസിഫ് എന്താണ് ഇങ്ങനെയൊരു യാത്ര ചെയ്യുന്നത്? ആസിഫിന്റെ ഒരു പ്രചോദനം ഇതെന്ന് വെച്ചാല്, നമ്മള് കുറച്ച് ഫാമിലിയായി മോളായപ്പോ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. ഒരു ഓൾ ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാരനാകുന്ന ഒരു ഫീൽ, ഇന്ത്യ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്ന് ഈ വണ്ടി മേടിച്ചത്, 2017 ആ ഒരു പ്ലാനിൽ മേടിച്ചാണ്. പക്ഷെ അന്ന് നമുക്ക് സാഹചര്യങ്ങളൊന്നും ഒത്തുവന്നില്ല, പോവാൻ പറ്റിയില്ല. പിന്നെ അതിനൊരു അവസരം, പിള്ളേര് രണ്ടും വലുതായി, രണ്ടു മക്കളുണ്ട്, വൈഫ്. അപ്പൊ അവരുടെ ഒരു ആഗ്രഹം സഫലീകരിക്കാം ഒരു റൈറ്റ് ടൈം ആയിട്ട് നമുക്ക് തോന്നി. നമുക്ക് കുറച്ച് ഇൻവിസിബിൾ സ്പോൺസേഴ്സ് ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ ആയിപ്പോ ഓക്കെ അന്ന് പോയി കളയാം എന്നുള്ള രീതിയിൽ ഇതാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എന്തുകൊണ്ടാണ് സാധാരണ ഫാമിലി ആയിട്ട് പോകാന്നുള്ളത് വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. താങ്കൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? ഫാമിലി ഇതിന് സപ്പോർട്ടിംഗ് ആണോ? കുട്ടികളെ കൊണ്ട് കാശ്മീരിൽ പോകുന്നുള്ള ഒരു റിസ്കി ജോബാണ് അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? കാരണം വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാറുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ ഇവര് ഇവിടെ വീട്ടിലൊറ്റയ്ക്കാണ്, മക്കളായാലും. അപ്പൊ ജസ്റ്റ് പോകുമ്പോ ഒരു ഇത് ഇത്രയും ദിവസത്തെ ഒരു ജേണിയാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് പോവാ എന്നുള്ളത് അവർക്കും ഇന്ത്യ എന്നുള്ള വികാരം കുട്ടികളിലേക്കും എത്തട്ടെ എന്നുള്ളത് നല്ലൊരു ആശയമാണ്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ആസിഫിന്റെ ഈ യാത്രയുടെ പിന്നിൽ എന്താ പറയാ, ഈ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു ചെറിയ ലക്ഷ്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെയൊന്നുമില്ല, നമ്മള് പോകുന്ന വഴി നമുക്കറിയാലോ. നമ്മൾക്ക് അത്യാവശ്യം ദൈവത്തിനോട് നന്ദി പറയാം, ഭക്ഷണത്തിന് മുട്ടില്ല, വസ്ത്രം പാർപ്പിടം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന പാവപ്പെട്ടവർ, ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്ന ഒരു ചെറിയൊരു ഭക്ഷണം, ഒരു നേരത്തെ. നമുക്കറിയാം ഈ കോവിഡിന്റെ കാലത്തും ഒക്കെ നമ്മൾ കണ്ടു, വിശപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വികാരം. വിശപ്പാണ് ഏറ്റവും വലിയ വികാരം. വിശപ്പ് ശമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലിയുടെ എല്ലാം ലക്ഷ്യം. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പോകുന്ന വഴിയിൽ അവിടെയുള്ള പാവപ്പെട്ടവർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് ഭക്ഷണമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ത്രൂ ഔട്ട് ദ റോഡ് ഹെൽപ്പിംഗ് അതേഴ്സ് ത്രൂ ഫുഡ് അല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻ. നമ്മുടെ ക്യാപ്ഷൻ എന്നൊക്കെ വിചാരിച്ചാല് ഫീഡ് പുവർ ഓൺ റോഡ് ത്രൂ ഔട്ട് അവർ വേ. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഓക്കെ, ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പറയുന്നത്, ഫീഡ് പുവർ ത്രൂ ഔട്ട് ദ്രൂഔട്ട് ദ റോഡ് ഓൺ അവർ വേ. ഫീഡ് ദ പുവർ ത്രൂ ഔട്ട് ദ റോഡ്. ഓക്കെ, ഒരു വണ്ടർഫുൾ ക്യാപ്ഷൻ ആണ്. ഇപ്പൊ നമ്മള് ഇതിന് വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതല്ല, പറഞ്ഞു വന്ന സമയത്ത് ക്യാപ്ഷൻ ആയിട്ട് നമ്മുടെ ഒരു തോട്ട്. അതെ, പിന്നെ അദ്ദേഹം നമുക്ക് ഈ വണ്ടി നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ യാത്രയുടെ എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് കാണാം. ഇന്ത്യയുടെ ഒരു മാപ്പ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ യാത്ര തുടങ്ങുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്, പ്രത്യേകിച്ച് നമ്മുടെ കൊരട്ടിയിൽ നിന്നാണ്. അപ്പോൾ യാത്ര കേരള, മാംഗ്ലൂർ, ഗോവ, പൂനെ, മുംബൈ, സൂറത്ത്, അഹമ്മദാബാദ്, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കാശ്മീർ. കാശ്മീരിലെത്തുന്നു, തിരിച്ച് ഈ ഇവിടെ കാശ്മീരിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നു. ഇതാണ് ഇതിന്റെ ഒരു റൂട്ട് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫാമിലി ആയിട്ടാണ് ആസിഫ് ഈ യാത്രയ്ക്ക് പോകുന്നത്. അപ്പോ തികച്ചും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ലോങ് യാത്ര എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീജനങ്ങളൊക്കെ അതിനോടൊരു എന്താ പറയാ, അതിനൊരു മുഖം തിരിക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ്. ആസിഫിന്റെ വൈഫ് വളരെ
സപ്പോർട്ടിംഗ് ആണ്. എന്താണ് ഈ യാത്രയെ കുറിച്ച് പറയുന്നത്? അല്ലെ, കുട്ടികളെയും കൂടി ആസി പറഞ്ഞാൽ കുട്ടികളെയും കൂടി ഇന്ത്യ എന്നുള്ള സോൾ, അല്ലെ, ഇന്ത്യ എന്നുള്ള വികാരത്തെ പരിചയപ്പെടുത്തുക എന്നുകൂടി ഈ യാത്ര ഉദ്ദേശം. അതുപോലെ തന്നെ പോകുന്ന വഴി അവിടെയുള്ള ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ചെറിയ തങ്ങളുടേതായ രീതിയിൽ അവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ള വലിയൊരു ഉദ്ദേശം കൂടി യാത്രയ്ക്കുണ്ട്. കുട്ടികളെ നിങ്ങളെല്ലാം എക്സൈറ്റഡ് ആണോ ഈ യാത്രയ്ക്ക്? അല്ലെ, വളരെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഫാദറിന്റെ മദറിന്റെ ഇന്ത്യ കാണാൻ പറ്റുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും. പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഇങ്ങനൊരു യാത്ര നമ്മുടെ അധികാരികളും ഒക്കെ ഇവരുടെ ഈ യാത്രയ്ക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ നൽകണം. പല സ്റ്റേറ്റുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിനുവേണ്ടി ഞാൻ ഈ വീഡിയോയിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ഏതൊരു യാത്രയ്ക്കും പാസിഫിന്റെ യാത്ര എന്ന് വെച്ചാൽ അവര് നേരത്തെ അതിനെ കുറിച്ച് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ എങ്കിലും നമുക്കൊരു ഫാമിലി മാൻ സംബന്ധിച്ചിടത്തോളം സമയം വളരെ കുറവാണ്. അല്ലെ, ഈ യാത്രയ്ക്ക് ഫുൾ സപ്പോർട്ട് നൽകിയിട്ടുള്ള രണ്ട് വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഒന്ന് വിഷ്ണു ആണ്, ആസിഫിന്റെ ഫ്രണ്ടാണ്. ഓക്കെ വിഷ്ണു, എന്താണ് ആസിഫ് ഇങ്ങനെ പറഞ്ഞത് ഈ യാത്രയ്ക്ക്? താങ്കളാണ് ഈ യാത്രയ്ക്ക് വലിയൊരു പ്രചോദനം നൽകിയതെന്ന് ആസിഫ് പറഞ്ഞു. എന്താണ് താങ്കളുടെ താങ്കളിങ്ങനെ ഈ യാത്ര, താങ്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടോ? അല്ലെ, പ്രത്യേകിച്ചും താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു കാര്യം? അല്ല, കുറെ കാലമായിട്ട് പറയുന്ന ഒരു ആഗ്രഹമാണ്. ഒരു 3 കൊല്ലം 4 കൊല്ലമായിട്ട് പറയുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. അത് നമ്മുടെ നാട്ടിലുള്ളതായാലും ഇന്ത്യയിലുള്ള എത്രയോ കോടി ജനങ്ങളുണ്ട്, പക്ഷെ നമ്മൾക്കുള്ള അത്രയും സൗകര്യം പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനൊരു യാത്ര പോവാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുക. അപ്പൊ അത് കഴിഞ്ഞ് കോവിഡ് വന്നു. അപ്പൊ ഇപ്പൊ ഒരു സാഹചര്യം നല്ലൊരു സാഹചര്യം ആണോ ഇല്ലയോ എന്നല്ല, പക്ഷെ ഇങ്ങനൊരു കിട്ടിയ സാഹചര്യം. അപ്പൊ എല്ലാവിധ ആശംസകളും. കേരളത്തിലെ പോലെയല്ല മറ്റു സംസ്ഥാനങ്ങളിലെ അവസ്ഥ അല്ലെ. അപ്പൊ പോകുന്ന വഴി ആ ഒരു സദുദ്ദേശം അദ്ദേഹത്തിന് വളരെ പ്രത്യേകിച്ച് സുഹൃത്തിന്റെ ഒരു ആഗ്രഹം, 4 വർഷമായുള്ള ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹത്തിന് പിന്നിൽ ഫുൾ കട്ട സപ്പോർട്ട് ചെയ്ത ആളാണ് നമ്മുടെ വിഷ്ണു. സുഹൃത്തിന് നമുക്ക് സ്മൃതിയിലേക്ക് വരാം. സ്മൃതി, ഈ ആഗ്രഹത്തെ വിഷ്ണുവിനൊപ്പം വളരെ നെഞ്ചോട് ചേർത്ത ഒരാളാണ് സ്മൃതി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു, ഇപ്പൊ നമുക്കറിയാം ഇത്രയും നല്ലൊരു സപ്പോർട്ട് ഈ രണ്ട് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടിന്റെ പ്രത്യേകം വളരെ പെട്ടെന്നാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത്. അപ്പോ എന്താണ് സ്മൃതി ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇപ്പോഴത്തെ ഇന്ത്യ എന്താന്ന് അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. പല മീഡിയാസ് അല്ലെങ്കിൽ പല നമ്മളുടെ ചുറ്റുമുള്ളവർ പലവിധ കഥകൾ തന്നെയാണ്. ഒറിജിനലി ഇന്ത്യ എന്താന്ന് അറിയാൻ കിട്ടുന്ന ഒരു അവസരം, അതെ, ഇന്ത്യയെ കണ്ടെത്താനുള്ള ഒരു അവസരം അല്ലെ. തീർച്ചയായും ഇന്ത്യയെ കണ്ടെത്തൽ അല്ലെ, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ അല്ലെങ്കിൽ ടെലിവിഷനിൽ കൂടെ കാഴ്ചയല്ല യഥാർത്ഥ ഇന്ത്യയുടെ കാഴ്ച അല്ലെ. അപ്പൊ അത് മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഉള്ള ഒരു ആഗ്രഹം കൂടിയാണ് ഈ ഒരു ഇതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമുക്ക് ആസിഫിലേക്ക് തന്നെ വരാം. ആസിഫ്, അപ്പോ യാത്ര തുടങ്ങിയാണ്? അതെ, തീർച്ചയായിട്ടും. സ്മൃതിയിലൊക്കെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇന്ത്യക്കപ്പുറമുള്ള ഇന്ത്യ അത് തേടിയുള്ള ഒരു യാത്ര എന്ന് കൂടി പറയാം. കാരണം നമുക്കറിയില്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ, പഞ്ചായത്ത് വിശ്വസിക്കുന്നില്ല. നമുക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇന്ത്യ, തീർച്ചയായിട്ടും. ഒരു ഡയലോഗ് ഉണ്ട് അല്ലെ, അനുഭവങ്ങളുടെ കാണേണ്ട ഇന്ത്യ അല്ലെ, അക്ഷരങ്ങളുടെ പഠിച്ച ഇന്ത്യയല്ല, ഇന്ത്യയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു യാത്രയ്ക്കാണ് ആസിഫും ഫാമിലിന്ന് തുടർന്ന് നിൽക്കുന്നത്. ഫാമിലിയോടുള്ള യാത്ര, എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഈ യാത്രയ്ക്ക് ഉണ്ടായിട്ട്. ഓൾ ദി വെരി ഈ യാത്ര ആരംഭിക്കുന്നത് കൊരട്ടിയിൽ നിന്നാണ്. കൊരട്ടിയുടെ ആത്മകമായ പാതയത്തിൽ നിന്നാണ് ഈ യാത്ര നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. പാതയത്തിൽ ഫുഡ് പാക്കറ്റ്സ് വെച്ചിട്ടാണ് ഈ ഫാമിലി യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഈ കാശ്മീരങ്ങളുടെ യാത്ര കൊരട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ത്യയെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ആത്മാവുകളിലേക്ക് തന്റെ ഫാമിലിയെ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മഹനീയമായിട്ടുള്ളൊരു യാത്രയാണ്. ഈ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് പാതയത്തിനുള്ള എന്നുള്ളത് തികച്ചും വളരെ നിമിത്തമായുള്ളൊരു കാര്യമായി. ഓക്കെ, അപ്പോൾ ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം
പാതയത്തിന്റെ ചീഫ് കോർഡിനേറ്ററായുള്ള ശ്രീ വേണു ഇതിന് ആശംസ. പാതയത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷ കാലഘട്ടത്തിന്റെ ഇടയിൽ ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഇന്നാണ്. കാരണം പാതയത്തിന്റെ ഒരു വളർച്ചയിൽ നമ്മൾ കണ്ട, നമ്മൾ അനുഭവിച്ച, ഇവിടെ വന്നിട്ടുള്ള ആളുകൾ വെച്ചിട്ട് ഇന്ന് നമ്മളേറെ അഭിമാനത്തോടുകൂടി കാണുന്നത് വെച്ചാൽ ഈ കൊരട്ടിയിൽ നിന്നും ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്താനായിട്ട് ഒരു ഫാമിലി, അസീഫിന്റെ കുടുംബം, രണ്ട് ചെറിയ കുട്ടികളടക്കമുള്ളവർ ഇവിടെ നിന്ന് കാശ്മീരിലേക്ക് പോകണം. ആ കാശ്മീരിലേക്കുള്ളൊരു യാത്ര നമുക്കറിയാം, അതൊരു ഭാഗ്യമാണ്, അപൂർവമായിട്ട് കിട്ടുന്നൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം അവർക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള അവസരം ജഗദീശനൻ നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാതയത്തെ സംബന്ധിച്ച് ഒരു രാശി എന്ന് പറഞ്ഞാൽ പാതയത്തിൽ വന്ന് എന്ത് ചെയ്താലും അതൊരു പുണ്യമായിട്ട് തന്നെ നമ്മളത് മാറാറുണ്ട്. കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിനിടയിൽ ഒരുപാട് ചടങ്ങുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു യാത്ര സഫലമാകാനായിട്ട് അതൊരു ഏറ്റവും പുണ്യകരമായിട്ടുള്ളൊരു കർമ്മം നിർവഹിച്ചിട്ടാണ് ഇവർ ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്നത്. അത് ഇപ്പം അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് തുടക്കം കുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൊരട്ടി കാശ്മീരോളം വളരുകയാണ്, അത്രത്തോളം ദൂരം പോവുകയാണ്. ഇവരുടെ യാത്രയിൽ മറ്റൊരു സന്ദേശമുള്ളത് ഈ പോകുന്ന വഴിയിൽ വിശക്കുന്ന ആളുകളെ ഊട്ടിക്കൊണ്ടാണ് ഇവർ കാശ്മീരിലേക്കും തിരിച്ചും പോരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ആശയപരമായിട്ട് വലിയൊരു പൊരുത്തും പാതയും ഇവരുടെ യാത്രയും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ കൊരട്ടി ഇവരിലേറെ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ പാതയം അതിനേക്കാളുപരിയായിട്ട് ഇവരുടെ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. തിരിച്ച് വരുന്ന ദിവസം നിങ്ങൾ ഇവിടെ തന്നെ വരണമെന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടിയാണ് എല്ലാവിധ ആശംസകളും നിങ്ങളെ യാത്രയിലുടനീളം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.